നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത് ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല ഒരാളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഒരാളെ ജയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല അഭിമാനമാണ് ആത്മാഭിമാനമാണ് മൂഢന് എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നും അവന്റെ ബാലിശ്യമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയുമില്ല ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു ജീവിതം ചെറുതാണ് സമയം പരിമിതമാണ് അതിനാൽ ആളുകളെ സ്നേഹിക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക ജീവിതം ആസ്വദിക്കുക വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്ന് വരില്ല സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ഉണ്ടാകുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സും അടുത്ത് പിന്മാറരുത് പോരാടിക്കൊണ്ടേയിരിക്കുക കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത് ഒന്നിലും കടക്കരുത് പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത് കപടമായ സൗഹൃദം അങ്ങനെയാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം അടുപ്പം കാണിക്കും അത് കഴിഞ്ഞാൽ പരിചയം പോലുമില്ല ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല കേൾക്കുന്നതാരും പറയാറുമില്ല എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യനോളം മിടുക്ക് മറ്റാർക്കുമില്ല പഠനങ്ങൾ പറയുന്നു കൂർമ്മ ബുദ്ധിയുള്ള സ്ത്രീകൾ അവരുടെ ഭൂതകാല ചിന്തകൾ മറച്ചുവെക്കും ജീവിതം ഒരു ഓട്ട മത്സരമാണ് അവിടെ വിജയിക്കുന്നത് ആദ്യം എത്തുന്നവരല്ല അവസാനം വരെ ഓടുന്നവരാണ് നമ്മുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടേക്കാം പക്ഷെ ശ്രമം ഉപേക്ഷിക്കരുത് നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു ഒന്നുമില്ലാതെ പോകുന്നു നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെറിയൊരു സ്ഥാനവും ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ടു തരത്തിൽ ചിന്തിക്കുക വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എത്രയോ ചെറിയ ഭാഗം മാത്രമാണ് അവന്റെ പ്രവൃത്തികളും വാക്കുകളും യഥാർത്ഥ ജീവിതം മനസ്സിനുള്ളിലാണ് ജീവിതത്തിൽ സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മതി എന്നാൽ അത് ഓരോ മനസ്സിൻ്റെയും സ്വീകാര്യത പോലെയാണ് തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ് എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസകരമാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു നോക്കൂ നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് നല്ലതൊന്നിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാവ് പോകുന്നത് പോലെയാണ് ചിലർക്ക് എന്നാലോ കുറ്റങ്ങൾ എണ്ണി പറയുവാൻ ആയിരം നാവാണ് താനും നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക ഇഷ്ടമുള്ളതെന്തും ചെയ്യുവാനുള്ളതല്ല സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടാതെയുള്ള ജീവിതം അഭികാമ്യമല്ല ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അവിടെ നാം അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മളെ കൂടുതൽ പ്രാപ്തരാക്കും ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നും തന്നെ ഇല്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇതിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം ഒരായിരം വട്ടം ഉറക്കി വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും തന്റെ ചുറ്റുമുള്ള വ്യക്തികളോട് വലിപ്പ ചെറുപ്പം കാണിക്കാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വിശ്വസിക്കാം കഴിഞ്ഞു പോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും ലഭിക്കുമ്പോഴല്ല മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് ഭയം എന്നത് മിഥ്യയാണ് ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ് മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ആരുടെയും ആരുമാകാതിരിക്കുക ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷ്ണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വെറുപ്പ് സൗഹൃദം കോപം സഹതാപമി എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല വിജയം അന്തിമമല്ല പരാജയം മാരകമല്ല തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം നമ്മുടെ ഇന്നലകൾ കഴിഞ്ഞു പോയതാണ് നാളേകൾ എന്താണെന്ന് അറിയില്ല ഇന്നിൽ ജീവിക്കുക സ്നേഹം കണ്ടെത്തുക സമാധാനം കണ്ടെത്തുക നേരുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയും എത്തില്ല കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥം എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഗമമാകില്ല പ്രതികൂല സാഹചര്യത്തിലൂടെയും സഞ്ചരിക്കണം എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത് കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ് ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന ചിലരുണ്ടാകും മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലരുണ്ടാകും ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക നമ്മളെ കൊണ്ട ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അവർക്കൊരനാവശ്യമാണ് ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴും സമയത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും സുഹൃത്തുക്കളുടെ ആനുകൂല്യത്തെ പറ്റിയും വരുമാനത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും കരുതലോടെ ജീവിക്കും ആയിരം പുസ്തകങ്ങളിൽ നിന്ന് പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും ഒരു സ്ത്രീ അവളുടെ പ്രശ്നത്തെ കുറിച്ച് ഒരു പുരുഷനോട് പറഞ്ഞാൽ അതിനർത്ഥം അവൾ അയാളെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു എന്നതാണ് ചെറുതാണെന്ന് കരുതി കുരുമുളകിനെ അത് എത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത് ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക ആരും നമുക്ക് സ്വന്തമല്ല മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക് ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് അത് മണ്ണിലായാലും മനസ്സിലായാലും സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല ചോദിച്ച് വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയാൽ സ്വയം ഉയരുക നിങ്ങളെ തന്നെ തരം താഴ്ത്തരുത് മനസ്സിന് നിങ്ങളുടെ ശത്രുവുമാകാം ഏറ്റവും നല്ല സുഹൃത്തുമാകാം നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എത്രയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രം നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇതിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക അതാണ് യഥാർത്ഥ ശക്തി ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല ആർക്കാണോ നിങ്ങളെ വിശ്വാസം അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ കടമ്പ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ് ഒന്ന് മനസ് വച്ചാൽ അതും തകരും അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആവാൻ ആഗ്രഹിക്കുന്നു പ്രശ്നങ്ങൾ ജീവിതമില്ല പരിഭവങ്ങളില്ലാത്ത മനുഷ്യരില്ല തോൽവി നേരിടാത്ത വ്യക്തികളില്ല എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തുമില്ല പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളെക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ അതിലും മികച്ചതാകാൻ വേണ്ടി പ്രവർത്തിക്കുക ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് നിങ്ങൾ അവളുടെ എല്ലാമാണെന്ന് തെളിയിക്കുമ്പോഴാണ് വിട്ടു നിൽക്കുക സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സമയമില്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം ഈ ലോകത്തുള്ള മറ്റാരെക്കാളും കൂടുതൽ ഭംഗി ആ വ്യക്തിക്കാണെന്ന് നമുക്ക് തോന്നും നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിൽ നിന്നാണെങ്കിലും ഒരിക്കലും മടുത്തു പിന്മാറരുത് ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ് ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തരുത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണത് അറിയാൻ ശ്രമിക്കാത്തത് മോശമാണ് എന്നാൽ അറിയാൻ ആഗ്രഹിക്കാത്തത് കുറെ കൂടെ മോശമായ കാര്യമാണ് ഭയം സ്വാഭാവികമാണ് പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ കാഴ്ചയെ മറയ്ക്കാൻ ആ ഭയത്തെ നമ്മൾ അനുവദിച്ചുകൂടാ ഒരു തൂവൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ ഒരിക്കലും നമ്മൾ തളരാനും പാടില്ല വീഴ്ചകളിൽ തളർന്നു പോകാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസമുണ്ടാകും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ലെന്ന് അറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ മാനസികമായ സന്തോഷം ഒരിക്കലും ധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാവുന്ന ഒന്നല്ല നേരെ മറിച്ച് അവനവന്റെ മനോനിലവാരം ഉയർത്തി നേടേണ്ടത് തന്നെയാണ് ഞാൻ വിജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല നമ്മുടെ വിജയം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത് നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിന്റെ മൂല്യം മനഃശാസ്ത്രം പറയുന്നു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷൻ എപ്പോഴും ദേഷ്യപ്പെടും കാരണം അയാൾ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത് മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഒന്ന് ഓർക്കുക വരും ദിവസങ്ങളിൽ ആ കുറവുകൾ ആർക്കും വന്നേക്കാം കാരണം എല്ലാവരും മനുഷ്യരാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ